ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. അപ്പം നമ്മുടെ ഭരത് തിരിച്ചെത്തുന്ന ആക്കിയെടുക്കാച്ച വിശേഷത്തിലേക്ക് തന്നെ എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്നത് നമ്മുടെ ദേവയും അവന്തികയും കൺമണിയും കൂടെ സംസാരിച്ചുകൊണ്ട് നിൽക്കുക. ദേ അവന്തിക, ഇവിടെയും ഇല്ല, ഇനി എവിടെ അന്വേഷിക്കണമെന്ന് എനിക്കറിയില്ല. ആ ഭരത് നിന്നോട് ആ സ്ഥലത്തിനെ കുറിച്ച് പറയാറില്ല, നിനക്ക് അങ്ങോട്ടൊന്ന് പോയാലോ എന്നും കൺമണിയുടെ ചോദ്യം. ഇത് കേട്ടതും അയ്യോ കൺമണി, ആ സ്ഥലത്തെക്കുറിച്ച് തനിക്കറിയോ? അവിടെ ഒരുപാട് പേരെ കൊന്നിട്ട് കുഴിച്ചു മൂടിയിട്ടുണ്ട്. അങ്ങോട്ട് എങ്ങനെയാ പോകുന്നേ? അതും നിങ്ങൾ രണ്ട് പെണ്ണുങ്ങൾ എന്നൊക്കെ. ഇത് കേട്ടതും അവന്തിക, വേണ്ട കൺമണി, വേണ്ട ഏട്ടാ, അങ്ങോട്ട് പോകണ്ട. ഞാൻ ഭരത്തിനെ അവിശ്വസിച്ചു എന്നുള്ള സത്യം തന്നെയാ. പക്ഷേ ഞാൻ ചെയ്തത് തെറ്റ്. എൻ്റെ ഭരത്ത് അങ്ങോട്ടൊന്നും പോകില്ല. എനിക്ക് നല്ല വിശ്വാസമുണ്ട്, ഭരത്ത് പോകില്ല. ഭരത്തിന് എനിക്ക് നല്ല വിശ്വാസമാണ്. ഹാ എടി പൊട്ടിക്കാളി, എന്നിട്ടാണോ നീ അവനെ ഇങ്ങനെയൊക്കെ കുറ്റം പറഞ്ഞത് എന്നും ദേവ. ഇത് കേട്ടത് പിന്നെ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ ആരായാലും വിശ്വസിച്ചു പോവില്ലേ? ഞാനെന്നല്ല, നിങ്ങളാണെങ്കിലും അങ്ങനെ തന്നെ കരുതൂ എന്നൊക്കെ. ഇത് കേട്ടതും ശരി ശരി, നമുക്കിനി വല്ല റെയിൽവേ സ്റ്റേഷനിലോ ബസ് സ്റ്റാൻഡിലോ അന്വേഷിക്കാം, ഇല്ലെങ്കിൽ ചിലപ്പോൾ നാളെ നേരം വിളിക്കുമ്പോൾ. അത് കേട്ടതും നമ്മുടെ അവന്തിക തലയ്ക്കടിച്ച് കരയാൻ തുടങ്ങി. അയ്യോ അങ്ങനെയൊന്നും സംഭവിക്കരുത്. എടി അവന്തികേ, അങ്ങനെയൊന്നും സംഭവിക്കില്ലടി. കാരണം നിങ്ങൾ തമ്മിലുള്ള സ്നേഹം യാഥാർത്ഥ്യമായിരുന്നു, സത്യമായിരുന്നു. നിങ്ങളുടെ സ്നേഹം തമ്മിൽ പിരിക്കാൻ ആർക്കും പറ്റില്ല, നിങ്ങളെ തമ്മിൽ പിരിക്കാൻ ഒരിത്തിനും പറ്റില്ല. അതുകൊണ്ട് ഭരത്തിന് നമുക്ക് കണ്ടെത്താൻ പറ്റും. നീ വാ, വണ്ടി കയറ്, നമുക്ക് അന്വേഷിക്കാം എന്നും പറഞ്ഞ് മൂന്ന് പേരും കൂടെ വണ്ടിയിലേക്ക് കയറുകയാണ്. ഇതേ സമയം ഭരത്തിനെയാണ് കാണിക്കുന്നത്. ഭരത് ആ ഗുണയായിട്ട് പോരിച്ചെടുക്കടാ തേണ്ടി, നിന്നെ ഞാനൊന്ന് സഹായിച്ചപ്പോൾ നീ എൻ്റെ ജീവിതം തന്നെ ഇല്ലാതാക്കിയില്ലടാ. നിന്റെ കോള് വന്നപ്പോൾ എൻ്റെ ഭാര്യയെയും ദേവയെയും കൺമണിയൊക്കെ മറന്നിട്ടാടാ ഞാൻ ഫോൺ എടുത്തത്. എന്തുകൊണ്ടാണെന്നറിയാമോ? നിന്നോടുള്ള സ്നേഹം കൊണ്ട്. എന്നിട്ടും നീ ആ പേരും പറഞ്ഞ് എന്നെ ചതിച്ചില്ലേടാ നാറി എന്നും പറഞ്ഞ് ഭയങ്കര അടി കിട്ടിയതും ഗുണം വീണ്ടും തിരിച്ച് ഭരത്തിന് അടിക്കാൻ തുടങ്ങി. അങ്ങനെ രണ്ടുപേരും കൂടെ മുട്ടം തല്ല്. അപ്പോഴേക്കും ദേവയെത്തി. ദേവ ഓടി വന്ന് ഭരത്തിനെയും ഗുണയെയും മാറ്റി നിർത്തിയിട്ട്, വേണ്ട ഭരത്തെ, വേണ്ട, തല്ലണ്ട, വിട്ടേക്ക്. ഇനി ഇവനെ കൂടെ തല്ലി അതിൻ്റെ ഒരു പ്രശ്നം വരുത്തി വെക്കണ്ട, വിട്ടേക്ക്. ഇല്ല ദേവ, ഇവനെ വിടാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. ഒരു സഹായത്തിന് ഞാൻ ചെന്നപ്പോൾ ഇവനെന്നെ ചതിച്ചു. ഇവനെന്നെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്, എൻ്റെ കുടുംബത്തെ ഇല്ലാതാക്കാനാണ് ശ്രമിച്ചത്, നിങ്ങളുടെയൊക്കെ വിശ്വാസം നഷ്ടപ്പെടുത്തിയത്. ഞാൻ സ്നേഹിക്കുന്നവരൊക്കെ എന്നെ വെറുത്തു, എന്നെ അവിശ്വസിച്ചു എന്നൊക്കെ. ഇല്ലടാ ഭരത്തെ, നീ തെറ്റുകാരനല്ല എന്ന് തെളിഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ നിന്നെ അന്വേഷിച്ച് വന്നിരിക്കുന്നത്. അതുകൊണ്ട് നീ ഇനി വിഷമിക്കേണ്ട ഇവനെ. എടാ, നീയൊക്കെ ഇനി മറ്റുള്ളവരെ നന്നാകാൻ സമ്മതിക്കില്ല എന്ന് വിചാരിച്ച അങ്ങനെ അങ്ങോട്ട് നടക്കണ്ടറ, നിന്നെ ഞാൻ കൊല്ലും. കൊല്ലാൻ എനിക്ക് അധികം നേരമൊന്നും വേണ്ടി വരില്ല. പക്ഷെ നിന്നെ ഞാൻ വിടുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നാളെ ഞങ്ങൾക്ക് സമൂഹത്തിൽ നല്ല രീതിയിൽ ജീവിക്കണം. എടാ നിന്റെ കൂടെ ഒരുത്തം നടന്നു, അവൻ നല്ലവനായി, എന്നാ അവനെ നന്നായി ജീവിക്കാൻ നീയൊക്കെ സമ്മതിക്കുന്നില്ല അല്ലേ? അപ്പോഴേക്ക് കൺമണി മുന്നോട്ട് വന്നു. എടോ തനിക്കൊക്കെ നാണമില്ലേ വെട്ടിയും കുത്തിയും ജീവിക്കാൻ? ഇങ്ങനെ വെട്ടിയും കുത്തിയിട്ടും തനിക്കൊക്കെ എന്താ കിട്ടുന്നേ? വീട്ടിൽ അമ്മയും പെങ്ങന്മാരും ഇല്ലേ? നല്ല ജോലിയെടുത്ത് അവർക്ക് ഭക്ഷണം മേടിച്ചു കൊടുത്തു നോക്ക്, അവർക്ക് ചെലവിന് കൊടുത്തു നോക്ക്, അതിൻ്റെ ഒരു സന്തോഷവും വേറെയായിരിക്കും. അല്ലാതെ ഇങ്ങനെ മറ്റുള്ളവരെ വെട്ടിയും കുത്തിയും നടന്നിട്ട് വല്ല സമാധാനവും സ്വൈര്യവും നിങ്ങളുടെയൊക്കെ ജീവിതത്തിലുണ്ടോ എന്നും ചോദിക്കുകയാണ്. ഇത് കേട്ടതും ദേ എന്തായാലും ഇവനെ പോലീസ് സ്റ്റേഷനിലേൽപ്പിക്കാം, എന്നിട്ട് നമുക്ക് പോകാം എന്നും പറഞ്ഞ് ദേവ ഗുണയെ പിടിച്ചുകൊണ്ട് പോവുകയാണ്. അപ്പോഴേക്കും ഗുണ ദേവയെ അടിച്ചിട്ടിട്ട് അവിടെ നിന്ന് ഓടി. അപ്പോൾ ഭരത്തും ദേവയും പിന്നാലെ ഓടുകയാണ്. അപ്പോൾ ആ കൺമണി അവന്തിക, വേണ്ട ഏട്ടാ, വേണ്ട, ഇനി അവൻ്റെ പിന്നാലെ ഓടണ്ടാവും, പോട്ടെ, പോയി ചാകട്ടെ, വാ വന്ന് വണ്ടി കയറ് എന്നും പറഞ്ഞ് എല്ലാവരും കൂടെ വണ്ടിയിലേക്ക് കയറുകയാണ്. ഇതേസമയം പിന്നീട് വീട്ടിലാണ് കാണിക്കുന്നത്. അമ്മച്ചി പറയാ, ആ എടാ അവൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വരായിരുന്നില്ലേ, രണ്ടെണ്ണം ഞാൻ കൊടുക്കുമായിരുന്നല്ലോ. അത് കേട്ടതും കൺമണി, എൻ്റെ അമ്മച്ചി, ഇനി അവനെയും കൂടെ കൂട്ടിയിട്ട് വന്ന് തല്ലിയിട്ട് പുതിയ പ്രശ്നം ഉണ്ടാക്കേണ്ട വല്ല ആവശ്യമുണ്ടോ? വേണ്ട, വിട്ടേക്ക്, അവൻ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയിക്കോട്ടെ. അവനെ എങ്ങോട്ടെങ്കിലും പോയി ചാകട്ടെ, ഇനി നമ്മുടെ ജീവിതത്തിലേക്ക് വരാതിരുന്നതി. അങ്ങനെ വന്നാൽ അവനിട്ടുള്ള പണി കൊടുത്തേ പറ്റൂ. അതേടാ, അത് നീ പറഞ്ഞത് ശരിയാ. കാരണം അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ദേ ഇനിയിപ്പോൾ അവനെ വെറുതെ വിടാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല. എന്തായാലും അവനിട്ടുള്ള പണി ഞാൻ കൊടുക്കുന്നുണ്ട്. ആ ഭരത്തെ, നിന്നെ കൊടുക്കാൻ നോക്കിയത് നിന്റെ അച്ഛനും ചേച്ചിയും കൂടിയാ. ഇനി രാത്രി സമാധാനിപ്പിക്കാൻ വേണ്ടി അവർ വരും എന്നാ നീ വിശ്വസിക്കരുത്. ഹേയ് ഇല്ല ദേവ, എനിക്ക് നിങ്ങളെയൊക്കെ നഷ്ടപ്പെടും തോന്നിയപ്പോഴാണ് ഒരുപാട് കുറ്റബോധം തോന്നിയത്. ആ അപ്പോൾ അവന്തികം ഉണ്ടാകാൻ നിൽക്കുക. ഇടേ അവന്തിക, ഇത്ര നേരം ഭരത്തിനെ കാണുന്നില്ല എന്ന് പറഞ്ഞ് റോട്ടിൽ നിന്ന് നിലവിളിച്ചിട്ട് ഇപ്പം എന്താ നീ അവനോട് മിണ്ടാത്തേ? പോയി മിണ്ടടി. അത് കേട്ടതും നമ്മുടെ അവന്തിക ഭരത്തിൻ്റെ അടുത്തേക്ക് ചെല്ലുക, തലയും കുമ്പിട്ട്, സോറി, ക്ഷമിക്കണം, ഞാൻ ഒരുപാട് അഹങ്കരിച്ചു തുടങ്ങിയിരുന്നു. ഭരത്തിനെ എനിക്ക് മാറ്റിയെടുക്കാൻ പറ്റി, നല്ലൊരു ഭർത്താവായിട്ട് കിട്ടി എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ദേഷ്യമാണ് കാണിച്ചത്. പക്ഷേ ഞാൻ ഓരോ പ്രാവശ്യം ദേഷ്യപ്പെടുമ്പോഴും ആട്ടി ഇറക്കുമ്പോഴും എൻ്റെ മനസ്സിൽ നല്ല വേദന ഉണ്ടായിരുന്നു കേട്ടോ.
അതെനിക്കറിയാടോ, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ലെങ്കിലും ഞാൻ ചെയ്തത് വലിയ പാപമാണെന്ന് എനിക്കറിയാം. എന്നോടും തന്നെ ക്ഷമിക്കണം. ഏയ്, എന്താ ഭരത്തേത്, എനിക്ക് ദേഷ്യമൊന്നുമില്ല. ആ മതി മതി, പോയേ, അവന് വല്ലതും കൊടുക്ക്, അവൻ കഴിച്ചിട്ടൊന്നും ഉണ്ടാവില്ല, വല്ലതും കഴിച്ചോടെ ചേർക്ക എന്നും. അമ്മച്ചി ഇത് കേട്ടതും, ഇല്ല അമ്മച്ചി, ഒന്നും കഴിച്ചില്ല, വിശപ്പുണ്ടായിരുന്നില്ലല്ലോ, എങ്ങനെ വിശക്കും, അല്ല വിശന്നാലും എങ്ങനെ ഇറങ്ങും, ഭക്ഷണം ഇറങ്ങിയാലല്ലേ കഴിക്കാൻ പറ്റൂ എന്നൊക്കെ ഭരത് പറയുക. ഇതൊക്കെ കേട്ടപ്പോൾ അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായി. വാ, ഞാൻ ഭക്ഷണം എടുത്തുതരാം എന്നും പറഞ്ഞ് അവന്തിക അങ്ങോട്ട് വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതേസമയം ദേവയും കൺമണിയും, കണ്ടോ ദേവേട്ട, ഇങ്ങനെ ഇങ്ങനെ ഒരു സന്തോഷമുള്ള ദിവസങ്ങളല്ലേ, ഇത്തിരി സങ്കടം നമുക്ക് തന്നെങ്കിലും ദേ നോക്കി, അവന്തികയും ഭരതും കൂടെ ഒരുമിച്ച് പോകുമ്പോൾ എന്ത് രസമാണ് കാണാൻ എന്നൊക്കെ പറയുക. ആ അതേടോ, അത് ശരിയാ, അവർ രണ്ടുപേരും പോകുമ്പോൾ എന്താ രസം, എന്താ ഒരു ഭംഗി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കണം. ഇതേസമയം പേപ്പാറ ഗൗതമനെയാണ് കാണിക്കുന്നത്. എന്തോ പോയ അണ്ണാനെ പോലെ താടിക്ക് കയ്യും കൊടുത്തിരിക്കുക. അപ്പം അനന്യ, ഷോ, അച്ഛന് സന്തോഷമായല്ലോ, സമാധാനമായല്ലോ, ഇനി മറ്റുള്ളവരുടെ മുഖത്ത് എങ്ങനെ നോക്കും, എങ്ങനെ നോക്കാൻ, സാധാരണ നോക്കുന്ന പോലെ നോക്ക്, അല്ലാതെ ഇപ്പം എന്താ പറയാൻ, അച്ഛനങ്ങനെ നോക്കാൻ പറ്റുമായിരിക്കും, എന്നാ ഞങ്ങൾക്കത് പറ്റുമോ, എനിക്കത് പറ്റുമോ, എൻ്റെ അച്ഛന് വലിയ ആവശ്യം ഉണ്ടായിരുന്നു, ആ ബാഗും കൊണ്ട് വന്നപ്പോൾ തന്നെ ഞാൻ പറഞ്ഞതല്ലേ ഇത് കുളമാകുമെന്ന്. എടി, അങ്ങനെ കുളമാകുന്ന എത്രയോ കാര്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നിട്ടും ഞാൻ തോറ്റിട്ടുണ്ടോ? തോറ്റിട്ടുണ്ടെന്ന് പറയാൻ പറ്റില്ല പക്ഷെ അച്ഛനിപ്പോൾ എല്ലാവരുടെ മുന്നിൽ നാണം കെട്ടില്ലേ, അച്ഛൻ മാത്രമല്ല ഞാനും നാണം കെട്ടും. ശേ, ഇനി ആ ദേവയുടെയും കൺമണിയുടെയും അച്ഛൻ്റെയും അമ്മയുടെയും സ്വപ്നയുടെയൊക്കെ മുഖത്ത് എങ്ങനെ നോക്കും? ആ അതൊക്കെ മാറിക്കോളും, നാളെ നേരം വെളുക്കുമ്പോൾ അവരൊക്കെ എല്ലാം മറക്കും, പിന്നെ അവരൊക്കെ എല്ലാം മറക്കാൻ പോകുന്നു. അച്ഛൻ കാരണം എല്ലാം എനിക്ക് വന്നത് അല്ലെങ്കിൽ വന്ന് വീഴുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വാതെല്ലാവരും മുട്ടുകയാണ്. അത് കേട്ടതും നമ്മുടെ അനന്യ, ദേ ആരോ തട്ടുന്നുണ്ട്, ആരാണെന്നാവോ, നീ ചെന്ന് തുറക്കടി എന്നും നമ്മുടെ ഗൗതമൻ. അപ്പോൾ അനന്യ പോയി തുറക്കുകയാണ്. വാതൽ തുറന്നതും ആനന്ദവർമ്മ അകത്തേക്ക് വന്നു. ആ, ഈ പാതിരാത്രി അച്ഛനും മോളും ഉറങ്ങിയിട്ടുണ്ടാവില്ല എന്ന് തോന്നി, കാരണം നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉറക്കം വരില്ലല്ലോ, അടുത്ത ആർക്ക് എന്ത് പണി കൊടുക്കണമെന്ന് ചിന്തിച്ചിരിക്കുമായിരിക്കുമല്ലോ, അതുകൊണ്ട് വന്നേ ഉള്ളൂ. ആ പിന്നെ നിങ്ങളോട് ഒരു സന്തോഷ വാർത്ത അറിയിക്കാൻ വേണ്ടിയാ വന്നത്. എടോ സുശീലെ, നമുക്ക് പറഞ്ഞേക്കാം അല്ലേ? ആ പറഞ്ഞേക്കന്നേ, കാരണം നമ്മൾ ഇത്രയും നേരം വേദനിച്ച കാര്യം അങ്ങോട്ട് മാറിയല്ലോ, ഇപ്പൊ നമുക്ക് സന്തോഷം കിട്ടി. ഇനി അത് ഇവരോട് പറയാതിരിക്കുന്ന എങ്ങനെയാ, പറഞ്ഞേക്ക്. ആ ഗൗതമ, ഭരത്തിനെ തിരിച്ചു കൂട്ടിക്കൊണ്ടുവന്നു. അവന്തികയും ഭരത്തും ഇപ്പൊ നല്ല സ്നേഹത്തിലാണ്. ഒരു കാരണം വെച്ചാൽ അതിന് കാരണക്കാരൻ താനാ. കാരണം ഭരത്തിൻ്റെ തലയിൽ ഒരു വലിയ ചതി കെട്ടി വെച്ചു. അത് ഭരത്ത് തെറ്റുകാരനല്ല എന്നറിഞ്ഞപ്പോൾ അവന്തികയ്ക്ക് ഭരത്തിനോടുള്ള സ്നേഹം കൂടി. അതുകൊണ്ട് ഇനി അച്ഛനും മോളും കൂടുതൽ കളിയൊന്നും കളിക്കാൻ നിൽക്കണ്ട, അവരെ തമ്മിൽ തെറ്റിക്കാനേ ആർക്കും പറ്റില്ല. പിന്നെ ഈ പാതിരാത്രി ഞാൻ വന്ന് ഉപദേശിച്ചു എന്നതുകൊണ്ട് താൻ നന്നാവുമൊന്നുമില്ല എന്ന് എനിക്ക് നന്നായിട്ടറിയാം. എന്നാലും ഞാൻ പറയുക, തനിക്ക് നന്നായിക്കൂടെടോ, ഒന്ന് ചിന്തിച്ചു നോക്ക്, താൻ ഇത്രയൊക്കെ ക്രൂരതകൾ ചെയ്യുമ്പോൾ തൻ്റെ മോൾക്കൊരു ജീവിതം ഉണ്ടോയെന്ന്. അവളുടെ ഭർത്താവ് മരിച്ചു, എന്നിട്ടും സഞ്ചരിക്കാൻ കാറുണ്ട്, കിടക്കാൻ കിടപ്പാടമുണ്ട്, നല്ല കട്ടിലുണ്ട്, ബെഡുണ്ട്, എന്നിട്ട് കാര്യമൊന്നുമില്ലടോ, അവൾക്കൊരു ജീവിതം ഉണ്ടോ, അതൊന്നും താൻ ചിന്തിച്ചു നോക്ക്. ഇത് കേട്ടതും അനന്യയുടെ കണ്ണുകൾ നിറഞ്ഞു. അപ്പോഴും പേപ്പറ നെഞ്ചും വിരിച്ചു നിൽക്കുക, ഇനിയും താൻ ഒരുപാട് ക്രൂരതകൾ ചെയ്യും തൻ്റെ മോളെ മുന്നിൽ നിർത്തിയിട്ടെന്ന് തന്നെ. അപ്പോൾ സുശീലാമ്മ, എടി മോളെ, ഇനിയിപ്പോൾ ഇതിനു വേണ്ടി ആ CAയോട് പ്രതികാരം ചെയ്യാൻ പോവുമായിരിക്കും. ആ ഉണങ്ങി പോയിക്കോ, ഞങ്ങൾക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷേ നീ ഓരോ കാര്യം ചെയ്യുമ്പോഴും നിന്റെ ജീവിതത്തെ തന്നെ അത് ബാധിക്കുന്നത്, നീ തന്നെയാണ് ഇല്ലാണ്ടാകുന്നത് എന്ന് നീ ഒന്ന് ചിന്തിക്കണം. എന്നിട്ട് നീ കളത്തിലിറങ്ങ്, അപ്പോൾ നിനക്ക് മനസ്സിലാവും നീ ചെയ്യുന്ന തെറ്റുകളൊക്കെ. നിങ്ങൾ വാ, നമുക്ക് പോകാം, ഇനിയിപ്പോൾ നമ്മുടെ സങ്കടങ്ങളൊക്കെ മാറിയല്ലോ, നമുക്ക് സന്തോഷിക്കാനുള്ള കാര്യമായി, വാ വാ എന്നും പറഞ്ഞ് സുശീലാമ്മ ആനന്ദവർമ്മയെ വിളിച്ചുകൊണ്ട് അവിടെ ഒന്നും പോവുകയാണ്. ഇതേസമയം കഥ കുറ്റിയിട്ട് അനന്യ തൃപ്തിയായല്ലോ, അച്ഛന് സന്തോഷമായല്ലോ, ശേ, എല്ലാത്തിൻ്റെ വായിലിരിക്കണത് മുഴുവനും കേട്ടു, ഇനി എങ്ങനെ എല്ലാവരുടെ മുഖത്ത് നോക്കും. ആ നീ അതൊന്ന് കാര്യമാക്കണ്ടടി മോളെ എന്നും പറഞ്ഞുകൊണ്ട് പേപ്പാറ അനന്യ ആശ്വസിപ്പിക്കണം, എല്ലാം അങ്ങ് തൊലഞ്ഞു എന്നും പറഞ്ഞിട്ട് അനന്യ അവിടെ തലയ്ക്ക് കയ്യും കൊടുത്തിരിക്കുക. ഇതേസമയം പിന്നീട് കാണിക്കുന്നത് അവന്തികയാണ്. അവന്തിക കുളിച്ച് ഭരത്തിന് ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുക. അപ്പോൾ ഭരത്ത് ഇരിക്കണോ, താനും ഇരിക്കും. ഏയ്, ഞാൻ കഴിച്ചു. ആ കഴിച്ചു എന്ന് ഭരത്തി തീർത്ത് കാണും അല്ലേ, ഇരിക്കണോ, നമുക്ക് ഒരുമിച്ച് കഴിക്കാം എന്നും പറഞ്ഞ് അവന്തികയെ പിടിച്ചിരുത്തുകയാണ്. അപ്പോൾ അവന്തിക, എനിക്ക് വേണ്ടെന്നേ. അപ്പോൾ ഭരത്ത് ചോറ് കുഴച്ചിട്ട് അവന്തികയ്ക്ക് വാരി കൊടുക്കുക. അപ്പോഴേക്കും നമ്മുടെ അമ്മച്ചി അങ്ങോട്ട് വന്നു. അമ്മച്ചി വന്നിട്ട് എന്താ അവിടെ, എന്താ അത് എന്നും ചോദിച്ചിട്ട് വായിൽ കൈയും വെച്ച് അമ്മച്ചി ഒന്ന് ചിരിക്കുക. ആ എടാ ദേവാ, എടി കൺമണി, ഒന്നിങ്ങോട്ട് വന്നേടി. അപ്പോഴേക്കും ദേവയും കൺമണിയും വന്നു. എന്താ എന്താ അമ്മച്ചി, എടി ഇങ്ങോട്ട് വാടി, ദാ ഇരിക്കുന്ന രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിന് നല്ല ചൂരൊരു വടി കൊണ്ട് ചുട്ടടി കൊടുക്കണം. എന്തിനാ അമ്മച്ചി, അവർ വീണ്ടും വല്ല വഴക്കുണ്ടാക്കിയോ? എടി ഇല്ലടി, നീ ഇങ്ങോട്ട് വാ, അതിനോട് ഞാൻ പറയാം എന്നും പറഞ്ഞ അമ്മച്ചി ദേവയെയും കൺമണിയെയും ഭരത്തിൻ്റെയും അവന്തികയുടെ അടുത്തേക്ക് വിളിച്ചുകൊണ്ട് പോയിട്ട്.
അതെ, ഇവളും ഇവനും കൂടെ നമ്മുടെ മുന്നിൽ നിന്ന് എന്തൊക്കെ പ്രയോഗങ്ങളായിരുന്നു. അടിക്കും തുരത്തും, ദേ അവൻ കാല് പിടിക്കാൻ പോകുന്നു, ഇവള് കാലും കൊണ്ടോടുന്നു, പക്ഷെ ഇപ്പോഴേ ദേ കെട്ടിയും കെട്ടിയൊക്കെ ചോറ് വാരിക്കൊടുക്കുക എന്നും. അത് കേട്ടതും അമ്മച്ചി ഞാൻ വേണ്ടാന്ന് പറഞ്ഞതാ. പിന്നെ ഭരത് നിർബന്ധിച്ചപ്പോ ഓ കെട്ടിയും നിർബന്ധിച്ചപ്പോ അവൾക്ക് തിന്നാതിരിക്കാൻ പറ്റില്ല. എടി എടി എടി, ഇത്രയും നേരം നീ അവനെ കുറ്റം പറഞ്ഞോണ്ടിരിക്കുവല്ലായിരുന്നു അടി. അത് പിന്നെ അമ്മച്ചി തെറ്റിദ്ധാരണ. സാരമില്ല മക്കളെ, നിങ്ങളിങ്ങനെ സന്തോഷിച്ചൊക്കെ ഇരിക്കുമ്പോൾ ഈ അമ്മച്ചിക്ക് സ്വർഗമാണ് ഇവിടെ തോന്നുന്നത്. നിങ്ങൾ വഴക്ക് കൂടുമ്പോൾ അമ്മച്ചിക്ക് സങ്കടം വരിക എന്നൊക്കെ പറയുകയാണ്. ഇതേ സമയം നമ്മുടെ ദേവയും കൺമണിയും അമ്മച്ചി അവർ തമ്മിൽ സന്തോഷിക്കട്ടെ. ആ ഇനി നമുക്ക് നാളെ ഓഫീസ് തുറക്കാനുള്ളതാ. ആ അതേ ദേവ, അതെന്തായാലും ചെയ്യണം. പക്ഷെ വലിയ ആഘോഷമായിട്ടൊക്കെ തുറക്കേണ്ടതായിരുന്നു. എന്നാലേ എൻ്റെ അച്ഛനും എൻ്റെ ചേച്ചിക്കും ഒരു തിരിച്ചടിയാകുള്ളൂ. ആ അതൊന്നും വേണ്ടടാ, തിരിച്ചടിക്കാൻ വേണ്ടി നമുക്ക് ഒരു കാര്യവും ചെയ്യണ്ട. എന്തായാലും നമുക്ക് ഓഫീസ് തുറക്കാം, അവിടെയുള്ള കാര്യങ്ങളൊക്കെ നടക്കട്ടെ. പിന്നെ ആഘോഷങ്ങളൊക്കെ ഉണ്ടാവും. നമ്മുടെ അമ്മച്ചീസ് ഒന്ന് പുരോഗമിച്ച് നമുക്കൊരു വലിയ കമ്പനിയൊക്കെ ആകുമ്പോൾ അതിനുശേഷം മതി ആഘോഷങ്ങളൊക്കെ, കേട്ടോ. ആ ശരി, എന്നാൽ പിന്നെ അമ്മച്ചി നമുക്ക് സ്വർഗത്തിലെ കട്ടറും പാവണ്ട. അവൾക്ക് വാരിക്കൊടുക്കട്ടെ. വാ നമുക്ക് പോകാം. അതെടി വച്ചേ, വാ നമുക്ക് പോകാം എന്നും പറഞ്ഞ് അവരെല്ലാവരും അവിടെ നിന്ന് പോയി. അവരെല്ലാം പോയി കഴിഞ്ഞതും ഭരത്, ആ ഇനിയിപ്പോൾ നമുക്ക് നാണിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നീ ഇരിക്കടി പെണ്ണേ എന്നും പറഞ്ഞ് വീണ്ടും അവന്തികയ്ക്ക് ചോറ് വാരിക്കൊടുക്കണം. അവന്തിക സന്തോഷത്തോടെ അത് കഴിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് കാണിക്കുന്നത് ദേവയെയാണ്. ദേവ സി ഐയെ ഫോൺ വിളിക്കുക. ഹലോ സി ഐ സാറല്ലേ? ആ അതെ, പറഞ്ഞോ. ആ ദേവയാണ് സാർ, പറഞ്ഞോ ദേവ. ആ പിന്നെ സാർ, ഭരത്തിനെ കിട്ടി. ഞങ്ങൾ വരുമ്പോൾ അവൻ ആ തെരുവിൽ തന്നെ ഉണ്ടായിരുന്നു. ഓ ഗുഡ്, എന്തായാലും ഭരത്തിനെ തിരിച്ചു കിട്ടിയല്ലോ, സന്തോഷമായി. ആ പിന്നെ സാർ, സാറിനോട് എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. കാരണം ഞങ്ങളുടെ കൂടെ നിന്നു സാറ്, ഞങ്ങൾക്ക് ഒരു വലിയ കാര്യമാണ് സാറ് ചെയ്തു തന്നത്. സത്യത്തിൽ സാറത് പറഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഇനിയിപ്പോൾ എന്തായി തീരുമായിരുന്നു. സാറില്ലടോ, നമ്മുടെ നാട്ടിൽ കുറച്ച് നല്ലവരുണ്ട്, അവരെങ്കിലും നന്നായി ജീവിച്ചോട്ടെ എന്ന് കരുതിയിട്ടാ. എന്തായാലും ഭരത്ത് നിരപരാധിയല്ലേ, അവനെ ശിക്ഷിക്കാൻ എനിക്ക് തോന്നിയില്ല, അതുകൊണ്ടാണ് നിങ്ങളോട് പറഞ്ഞത്. ആ പിന്നെ സാർ, ഇവിടെ അമ്മച്ചിയും എൻ്റെ ഭാര്യയൊക്കെ സാറിനെ ഒന്ന് കാണണമെന്നും പറഞ്ഞിരിക്കുക. നന്ദി പറയാൻ അതിനെന്താടോ, ഒരു ദിവസം ഞാൻ അങ്ങോട്ട് ഇറങ്ങിക്കളയാം. എന്തായാലും ഞാൻ വരുമ്പോൾ തൻ്റെ ആ പ്രോഡക്റ്റ് ഉണ്ടല്ലോ തേൻ കിണ്ണം, അതൊരു അഞ്ചാറ് പാക്കറ്റ് പാക്ക് ചെയ്ത് വെച്ചേക്ക്. എൻ്റെ ഭാര്യയ്ക്ക് വലിയ ഇഷ്ടമാടോ. ആ പിന്നെ കൈക്കൂലിയാണെന്നൊന്നും കരുതണ്ട കേട്ടോ, ഞാൻ അതിനുള്ള കൂലി തരും. ആ അത് താൻ മേടിക്കണം. ഇതെന്ത് ചോദ്യമോ സാറേ, പൈസയൊന്നും വേണ്ട, സാറിന് അത് എന്തോരം വേണമെങ്കിലും ഫ്രീ ആയിട്ട് തരാം. ഏയ് അങ്ങനെ തിന്നാൽ അതിനൊരു സ്വാദുണ്ടാവില്ലല്ലോടോ, എനിക്ക് വെറുതെ കിട്ടിയതാന്ന് തോന്നില്ലേ, അതുകൊണ്ട് എനിക്ക് പൈസ കൊടുത്ത് തന്നെ മേടിച്ച് തിന്നണം, അതാ ഇഷ്ടം. ആ എന്നാൽ ശരി സാറേ, സാർ ഇങ്ങോട്ട് പോരെ, പോരുമ്പോൾ വിളിച്ച് പറഞ്ഞാൽ അത് പാക്ക് ചെയ്ത് വയ്ക്കാം. ശരി ദേവ എന്നും പറഞ്ഞ് സി ഐ ഫോൺ കട്ട് ചെയ്യുകയാണ്. അപ്പോൾ കൺമണി, ആരാ ദേവേട്ടാ? സി ഐ സാറാ. സി ഐ സാറിന് നമ്മുടെ തേൻകിണ്ണ ഭയങ്കര ഇഷ്ടമാണെന്ന്, ഭാര്യയ്ക്കും. ആണോ, എന്നാൽ പിന്നെ ഒരു അഞ്ചാറ് പാക്കറ്റ് പൊതിഞ്ഞു കൊടുത്താലോ. ആ അത് സാറ് പറഞ്ഞു, സാറിങ്ങോട്ട് വരുമെന്ന് പറഞ്ഞു, അപ്പോൾ കൊടുത്താൽ മതി, പിന്നെ വെറുതെ ഒന്നും വേണ്ട, പൈസയെ തരുമെന്ന് പറഞ്ഞു. സാറൊരു നല്ല മനുഷ്യനാ അല്ലേ ദേവേട്ടാ? അതെ നല്ല മനുഷ്യനാ. അങ്ങനെ ഒരു മനുഷ്യൻ ഈ ലോകത്തൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ അത് നല്ലത് തന്നെയാണ്. ലോകത്തിന് നല്ലതാ, നമ്മുടെ നാടിന് നല്ലതാ. എന്തായാലും നമ്മൾക്കുണ്ടായ പ്രശ്നങ്ങളൊക്കെ തീർന്നു വാ എന്നും പറഞ്ഞ് രണ്ടുപേരും പോയി മുറിക്കകത്ത് കഥകം കുറ്റിയിട്ടിരിക്കുക. എന്നിട്ട് രണ്ടുപേരും കൂടെ കിടന്ന് സംസാരിക്കുക. അല്ലതേ വേട്ട, എന്ത് വഴക്കായിരുന്നു ഈ അവന്തികയും ഭരത്തും, ഇപ്പം നോക്കി അവരെന്തൊരു സ്നേഹത്തിനാ. അതേടോ, അവർ രണ്ടുപേരും ഒരു സമയത്ത് നോക്കിയാൽ കീരിയും ബാബിനെയും പോലെ വഴക്കിടുന്നത് കാണാം. എന്നെ കുറച്ച് കഴിയുമ്പോഴോ അടയും ചക്കരയാവും. എന്താ ഇത്? അതെ ദേവേട്ട, അതൊരു ത്രില്ലല്ലേ. എന്നാൽ പിന്നെ നമുക്കും അങ്ങനെ വഴക്കിട്ടാലോ. ഏഹ് പക്ഷേ ദേവേട്ടനായിട്ട് വഴക്കിട്ട് കഴിയുമ്പോൾ എനിക്ക് ചിരി വരും. അതെന്താ, അതെന്താ അവിടെ തനിക്ക് ചിരി വരുന്നേ? അല്ല, ദേവേട്ടൻ്റെ ആ ഗൗരവത്തോടെയുള്ള നിപ്പില്ലേ, അതെനിക്ക് കണ്ട അപ്പം ചിരി വരും ദേവേട്ട എന്നൊക്കെ നമ്മുടെ കൺമണി പറയുക. ഇത് കേട്ടതും ദേവ, ആ നമുക്ക് വഴക്കൊന്നും ഇടണ്ടടോ. അതെ ദേവേട്ട, നമുക്ക് വഴക്കൊന്നും വേണ്ട, ഇങ്ങനെ സന്തോഷിച്ചും ചിരിച്ചും കളിച്ചും ഒക്കെ ഇങ്ങനെ പോയാൽ മതി, ചെറുതായിട്ട് കിള്ളിയും പറിച്ചൊക്കെ കേട്ടോ എന്നൊക്കെ. ഇത് കേട്ടതും അതേടോ, അതാ ഒരു രസം, ജീവിതത്തിൽ ഒരു രസമൊക്കെ ഉണ്ടാവുന്നത് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇതേ സമയം ഭരത്തിനെയാണ് കാണിക്കുന്നത്. ഭരത്ത് മുറി കയറി കഥ കുറ്റിയിടുക. അപ്പോൾ അവന്തിക അവിടെ നിന്ന് തലോണിക്ക് കവറിട്ടുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും ഭരത്ത് അവന്തികയുടെ അടുത്ത് ചെന്നിരുന്നു. എന്നിട്ട് അവന്തികയെ തന്നെ നോക്കുക. ഇതെന്താ എന്നെ ഇങ്ങനെ നോക്കുന്നേ? സന്തോഷം കൊണ്ടാടോ. സത്യത്തിൽ തെരുവിലൂടെ നടക്കുമ്പോൾ ഇനി ഒരിക്കലും എനിക്ക് തൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ ഇരിക്കാൻ പറ്റില്ലേ എന്ന് തോന്നി. അത് കേട്ടതും നമ്മുടെ അവന്തിക, ഹാ അതൊന്നും പറയണ്ട, അതൊക്കെ ഒരു കെട്ട കനവായിട്ട് അങ്ങോട്ട് മനസ്സിൽ നിന്ന് വിട്ടുകള എന്നും. ദേ നമ്മുടെ ഇടയിൽ ഒരുപാട് പ്രശ്നങ്ങൾ വരും, അതൊന്നും ഇനി മനസ്സിൽ കാണണ്ട എന്നൊക്കെ പറയുക. അത് കേട്ടതും, ഇല്ല ഇല്ല ഭരത്തെ, ഞാനിനി അങ്ങനെ ഒന്നും ചിന്തിക്കില്ല, ഭരത്തിന് എനിക്ക് വിശ്വാസമാണ് എന്നൊക്കെ അവന്തിക പറയണം. അപ്പോൾ ഭരത്ത് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ട് മാറി നിന്നു. അപ്പോൾ അവന്തിക ചോദിക്കുക, എന്താ എന്താ ഇങ്ങോട്ട് മാറി നിന്നേ? ഞാൻ ആലോചിക്കുകയായിരുന്നടോ.
നമ്മുടെ ജീവിതത്തിൽ ഇനി എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവുമെന്ന് അത് കേട്ടതും ഇല്ല. നമ്മൾ തമ്മിൽ നല്ല സ്നേഹത്തിലായിരുന്നു. അത് സഹിക്കാൻ പറ്റാത്തൊരു പിശാച നമ്മുടെ ഇടയിലേക്ക് കയറി വന്നത്. സത്യത്തിൽ അവൻ്റെ ഫോൺ എടുക്കാതിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവുമായിരുന്നോ? അത് കേട്ടതും ഭരത്തൊന്ന് ചിന്തിച്ചു. ഒരു കാരണം വെച്ചാൽ അവൻ്റെ ഫോൺ എടുത്തത് നല്ല കാര്യമാണോ? അതെന്താ? അതെ, അവൻ്റെ ഫോൺ ഞാൻ എടുത്തതുകൊണ്ടല്ലേ ഇത്രയും പ്രശ്നം ഉണ്ടായത്, അതുകൊണ്ടല്ലേ തനിക്ക് എന്നോട് സ്നേഹം ഇരട്ടിച്ചത് എന്നും. ഇത് കേട്ടതും അവന്തികയും ഭരത്തും രണ്ടുപേരും മുഖത്തോട് മുഖം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുകയാണ്. അതോടുകൂടെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. നാളത്തെ ഒരു തകർപ്പൻ വിശേഷത്തിനായിട്ട് കാത്തിരിക്കുക. എല്ലാവർക്കും ഒരിക്കൽ കൂടെ നല്ലൊരു ശുഭദിനം തന്നെ ആയിക്കോട്ടെ. താങ്ക് യു ഫ്രണ്ട്സ്.